ഒരിടയ്ക്ക് തായമ്പോ കേൾക്കാന്നുള്ള ഒരു ഭ്രാന്തായിരുന്നു. അതിനെ കൂടെ പിടിച്ചത് പ്രിയ സുഹൃത്ത് സുദീപ് ഇഷാരടിയാണ്. ഒരു അമ്പലത്തിൽ വെച്ച് ശ്രീകോവിലിൽ കയറുന്നു, അടുത്തേക്ക് വരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞ് ഒരാൾ ബഹളം വെച്ചപ്പോ വൈകുന്നേരം ഒരു പൂജയുടെ സമയമാണ്. അപ്പൊ സുദീപ് ആണ് ആ വന്ന ആളോട് പറഞ്ഞ, ഞാൻ അമ്പലവാസിയാ, എനിക്ക് അറിയാം കേട്ടോ അവിടെ നിൽക്കണം നിൽക്കണ്ടെന്നുള്ളത്, നീ അവിടെ കിടക്കാം എന്ന് എന്നോട് ധൈര്യമായി അവിടെ നിൽക്കാൻ പറഞ്ഞത് പിഷാരടിയാണ്. ഒരു അത്യാവശ്യം വന്ന അണ്ണ എന്ന് പറഞ്ഞ് എനിക്ക് വിളിക്കാനും, ഒരു അത്യാവശ്യം വന്ന ഡാ ഉണ്ണി എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാനും, രാഹുൽ നായർ ഉണ്ട്. റേഡിയോ എന്ന് പറയുന്ന ഒരു മേഖലയെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ ചെന്ന് പെട്ടെടുത്ത് എന്നെ ഏറ്റവും അധികം സഹായിച്ചത് അരുൺ പി ആർ എന്ന മേനോനാണ്, സുബീഷ് എന്ന നായരാണ്, രമേശ് ഏട്ടൻ നമ്പ്യാരാണ്. ഇംഗ്ലീഷും അറിയില്ല, ഒരു മാങ്ങാത്തുലി അറിയില്ല, എന്റെ ജീവിതം തീർന്നു. ഞാൻ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ആലോചിച്ച് ഏറ്റവും സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു കാലിബർ ഉണ്ട്, ഞാൻ പഠിപ്പിച്ചതാ നിനക്ക് എന്ന് പറഞ്ഞ് എന്നെ സേക്രട്ട് ആർട്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ലേക്ക് വ്യൂവിൽ കൊണ്ടിരുത്തി ഇംഗ്ലീഷിൽ എഴുതിയ ഓരോ കാര്യത്തിനെയും മലയാളത്തിൽ ഏറ്റവും വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്തു തന്ന എന്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്ത് ജീവനോട് എനിക്കിപ്പോ ഇല്ല, പ്രവീൺ നമ്പൂതിരിയാണ്. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഞങ്ങൾ ആരും ജാതിയെ കുറിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ സംസാരിച്ചിട്ടില്ല. അവരെന്റെ ജാതിയെ കുറിച്ചോ ഞാൻ അവരുടെ ജാതിയെ കുറിച്ചോ കോൺഷ്യസ് ആയിട്ടില്ല. അവരെന്റെ ജാതിയെ കുറിച്ചോ ഞാൻ അവരുടെ ജാതിയെ കുറിച്ചോ കോൺഷ്യസ് ആയിട്ടില്ല. പിഷാരടിയാണ്, രാഹുൽ നായരുണ്ട്, അരുൺ പി ആർ എന്ന മേനോനാണ്, സുബീഷ് എന്ന നായരാണ്, രമേശ് ഏട്ടൻ നമ്പ്യാരാണ്, പ്രവീൺ നമ്പൂതിരിയാണ്. അവരെന്റെ ജാതിയെ കുറിച്ചോ ഞാൻ അവരുടെ ജാതിയെ കുറിച്ചോ കോൺഷ്യസ് ആയിട്ടില്ല.